നമസ്കാരം. പി എസ് സി അംഗത്വവുമായി സംബന്ധിച്ച് ഉയർന്നുവരുന്ന പരാതികളെക്കുറിച്ച് ഗൗരവമായ ഒരു അന്വേഷണം നടത്താൻ എൽ ഡി എഫ് സർക്കാർ എപ്പോഴും ഒരുക്കമാണ്. ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ഉണ്ടാകുകയില്ല. മാത്രമല്ല, ഒരു വഴിവിട്ട നടപടികളും അംഗീകരിക്കുകയോ അതിനെ അനുവദിച്ചു കൊടുക്കുകയോ സർക്കാർ ചെയ്യുന്നില്ല. ഇതാണ് സർക്കാരിന് ഇക്കാര്യത്തിലുള്ള പ്രധാനപ്പെട്ട നിലപാട്. അപ്പോൾ ഇക്കാര്യത്തിൽ ആർക്കും ഒരാശങ്കയും ഉണ്ടാകേണ്ടതുമില്ല. തട്ടിപ്പുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പല വിധത്തിലുള്ള പല മോഡുകളിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. പലരും പുതിയ തട്ടിപ്പുകൾ നടത്താനുള്ള പദ്ധതികൾ വരെ ആസൂത്രണം ചെയ്യുന്ന കാലത്താണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളുന്നുണ്ടോ എന്നതാണ് ഇവിടെ പ്രധാന പ്രശ്നം. ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാണ്. അതായത്, കർക്കശമായ കടുത്ത നടപടിക്ക് തന്നെ സർക്കാർ തയ്യാറാണെന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവുകയില്ല. ഭരണഘടനാ സ്ഥാപനമായ പി എസ് സിയെ ഇതിൻ്റെ ഭാഗമായി കരിവാരി തേക്കാൻ ഒരു പ്രതിപക്ഷവും ശ്രമിക്കേണ്ട ആവശ്യവുമില്ല. 1956 ശേഷം പ്രവർത്തിക്കുന്ന പി എസ് സിയിൽ 1982 മുതൽ 9 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അത് 1983 13, 1984 15 ആയി. പിന്നീട് മാറ്റം വരുന്നത് 2005 അത് 18. 2013 ആയപ്പോൾ വീണ്ടും 21 മാറ്റം വന്നു. ഈ പറഞ്ഞ വർഷങ്ങളെല്ലാം UDF ഭരണകാലത്താണ്. ഇതേവരെ LDF സർക്കാർ അംഗത്വത്തിൽ വർധനവ് ഉണ്ടാക്കിയിട്ടില്ല. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 21 അംഗങ്ങൾ വേണ്ടതുണ്ടോ എന്ന പരിശോധന നടക്കുന്നുണ്ടായിരുന്നു. അതിൽ ധാരാളം റിക്രൂട്ട്മെന്റുകളും മറ്റും ഉണ്ടെന്ന് തർക്കം വന്നപ്പോൾ LDF സർക്കാർ അത് അംഗീകരിച്ചു കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. LDF ഒരെണ്ണവും കൂട്ടിയിട്ടുമില്ല. PSC അംഗങ്ങളായി നിയമിക്കപ്പെടുന്നവരെ കുറിച്ച് പൊതുവെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളൊന്നും ഉയർന്നു വന്നിട്ടില്ല എന്നതാണ് ഒരു വസ്തുത. എന്നാൽ നാം ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 2004 ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദം പൊങ്ങി വന്നിരുന്നു എന്നുള്ളതാണ്. അതിൽ അന്തരിച്ചു പോയ കെ കരുണാകരൻ, ഉമ്മൻചാണ്ടി, ആര്യാടൻ മുഹമ്മദ്, വക്കം പുരുഷോത്തമൻ എന്നിവരുടെ എല്ലാം പേരുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ ആ സമയത്ത് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ എല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് PSC അംഗങ്ങളെ നിയമിച്ചിരിക്കുന്നത്. സർവതാ യോഗ്യരായ ഇത്തരമൊരു ഭരണഘടനാ സ്ഥാപനത്തിലിരിക്കാൻ അർഹതയുള്ള ആളുകളെ മാത്രം നിശ്ചയിക്കുക എന്ന രീതിയാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ രീതികളോ മോശം സ്വാധീനങ്ങളോ ഉണ്ടാകുന്നില്ല എന്നത് ഉറപ്പിച്ച് തന്നെ വ്യക്തമാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതേവരെയുള്ള PSC പ്രവർത്തനം എടുത്ത് പരിശോധിച്ചാൽ നിയമിക്കപ്പെട്ട PSC അംഗങ്ങളെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഒന്നും ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അത് ആത്മവിശ്വാസത്തോടെ തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന തരത്തിലുള്ള കൃത്യമായ ചുമതല ഇവർ നിറവേറ്റുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു വസ്തുത. രാജ്യത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തനം നടത്തുന്ന റിക്രൂട്ടിംഗ് ഏജൻസിയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇതുവരെ യാതൊരു തരത്തിലുമുള്ള ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നത് അംഗീകരിക്കപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഭരണഘടനാ സ്ഥാപനമായ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളുടെയും ചെയർമാന്റെയും നിയമനം 1957 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കോമ്പോസിഷൻ ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് സ്റ്റാഫ് റെഗുലേഷൻസ് പ്രകാരമാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അംഗങ്ങളുടെയും ചെയർമാന്റെയും കാര്യത്തിൽ മന്ത്രിസഭ പരിഗണിച്ച് നൽകുന്ന ശുപാർശകളിൽ ഗവർണറുടെ അംഗീകാരത്തോടെയാണ് നിയമനം നടത്തുക. കുറ്റമറ്റതും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് പബ്ലിക് സർവീസുകളിലേക്കുള്ള നിയമനങ്ങൾ കമ്മീഷൻ നടത്തുന്നത്. ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം കമ്മീഷൻ അതിൻ്റെ കർത്തവ്യങ്ങൾ കാര്യക്ഷമതയോടെ കാര്യങ്ങൾ ചെയ്തു വരുന്നതാണ്. അത്തരമൊരു ഭരണഘടനാ സ്ഥാപനത്തെ മോശമാക്കുന്ന വിധത്തിലുള്ള ആരോപണങ്ങൾ നിർഭാഗ്യകരമായ ഒരു കാര്യം കൂടിയാണ്. PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മാധ്യമ വാർത്തകളല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായതായി ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നതാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത്.